നമസ്തേ. ജനക്ഷേമത്തിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് ഏറെ ഗുണകരവും എന്നാൽ പലപ്പോഴും കേരള ജനത അറിയാതെ പോകുന്നതുമായ ഒട്ടേറെ പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കി വരുന്നു. അത്തരത്തിൽ ജനകീയമായി മാറിയ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്രാ യോജന. രാജ്യത്തെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരമായി ഈടില്ലാതെ വായ്പ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയുടെ വിശദാംശങ്ങളാണ് ഇത്തവണ ജനക്ഷേമത്തിൽ. साथियों, बीते वर्षों में करोड़ों लोगों को एंटरप्रेन्योर बनाने का काम मुद्रा योजना ने किया है. करोड़ों की संख्या में इस योजना से जॉब जनरेट हुए हैं, लाखों लोग जॉब क्रिएटर भी बने हैं. ലോകത്തിലെ ഏറ്റവും വലിയ ജനകീയ പദ്ധതിയാണ് 2015 നരേന്ദ്രമോദി സർക്കാർ വിഭാവന ചെയ്ത പ്രധാനമന്ത്രി മുദ്രാ യോജന. ഈ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന്, യുവജനങ്ങൾക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിലേക്കും വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഇന്ന് ഇന്ത്യയിൽ 50 കോടി ആളുകൾ സംരംഭകരായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ ഒരു കച്ചവടം ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു വ്യവസായ സ്ഥാപനം ആരംഭിക്കുന്നതിന് 5000 രൂപയുടെ ലോൺ വേണമെന്നുണ്ടെങ്കിൽ പോലും ജാമ്യം നൽകണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സർവീസ് മേഖലയിൽ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ജാമ്യമില്ലാതെ നൽകുന്ന ലോകത്തിലെ ആദ്യത്തെ പദ്ധതിയാണ്. ലോകത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട് ഈ പ്രധാനമന്ത്രി മുദ്രാ യോജന എന്ന് പറയുന്നത്. എല്ലാ നാഷണലിസ്റ്റ് ബാങ്കുകളും തന്നെ മുദ്രാ ലോൺ സാധാരണക്കാരായ പൊതുജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ രണ്ട് ടൈപ്പ്, മാനുഫാക്ചറിങ് സൈഡായാലും സർവീസ് സെക്ടർ ആയാലും രണ്ട് തരം ലോണുകളും, രണ്ട് തരം MSMEയുടെ കീഴിൽ വരുന്ന രണ്ട് തരം ലോണുകളും നമുക്ക് മുദ്രാ ലോണിൽ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ PMEGP എന്ന് പറയുന്ന സ്വയം തൊഴിൽ സംരംഭങ്ങൾക്കായിട്ടുള്ള, സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് PMEGP എന്ന് പറയുന്ന ഗവൺമെൻറ് സ്കീം പ്രകാരം അവർക്ക് 10 ലക്ഷം രൂപ വരെ സബ്സിഡി ഇനത്തിൽ ലോൺസ് കൊടുക്കുന്നുണ്ട്. അത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയാണ്. ഈ പദ്ധതി 3 രീതിയിലാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. 1 ശിശു വിഭാഗം, 2 കിഷോർ വിഭാഗം, 3 തരുൺ എന്നുള്ള രീതിയിലാണ്. 50,000 രൂപ വരെ ശിശു വിഭാഗത്തിലും, 50,000 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ കിഷോർ മേഖലയിലും, 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ലോൺ അനുവദിക്കുന്നത് തരുൺ എന്നുള്ള പേരിലാണ്. ഇങ്ങനെ 3 രീതിയിൽ അവരവരുടെ ആ ബിസിനസ്സിൻ്റെ യോഗ്യത അനുസരിച്ചിട്ടാണ് ഈ ലോൺ ലഭിക്കുന്നത്. 5 കോടി വരെയുള്ള ലോണുകൾ CGTMSE കവറേജ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അതായത് സാധാരണക്കാർക്ക് ഒരു സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്ന് ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വരുന്ന പ്രപ്പോസലുകളെല്ലാം തന്നെ ഒരാൾക്ക് പോലും ബാങ്ക് ഇന്ന് അപ്രാപ്യമല്ലാത്ത രീതിയിൽ ബാങ്കുകൾ വഴി മാക്സിമം ഒരു യൂണിറ്റ് തുടങ്ങുന്നതിനുള്ള സപ്പോർട്ട് നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് പക്ഷേ കൃഷി സ്കീമുകൾക്കല്ല, അല്ലാതുള്ള അവരുടെ ME യൂണിറ്റുകൾ എന്ന് പറയും, ME യൂണിറ്റുകളാണ് എന്നുണ്ടെങ്കിൽ 20 ലക്ഷം രൂപ വരെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഓരോ യൂണിറ്റിനും ഇതിൻ്റെ ഈ ഒരു ലോൺ സ്കീം അവൈൽ ചെയ്യാൻ പറ്റും. ഉദ്യമശീലതക്കോ ഹർ ഭാരതീയക്ക് ലിയെ സഹജ് ബനാനെമേ मुद्रा योजना की बहुत बड़ी भूमिका है. बिना गारंटी के बैंक लोन की इस योजना ने महिला उद्यमियों,
मेरे दलित पिछड़े आदिवासी उद्यमियों का एक बहुत बड़ा वर्ग देश में तैयार किया है और नए नए क्षेत्रों में किया है, दूर सुदूर गांवों में किया है। മുദ്രാ ലോണിൽ പുതിയ സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ നിലവിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകൾക്കും അപ്ലൈ ചെയ്യാം. അവർക്ക് ജില്ലാ വ്യവസായ കേന്ദ്രം വഴിയോ ഓൺലൈനായിട്ടോ നമ്മുടെ ബാങ്കിലോട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. സർവീസ് മേഖലയിലും ഉൽപ്പാദന മേഖലയിലും ഈ ലോൺ ലഭിക്കും. അതിലേക്ക് വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാവണം. അതേപോലെ തന്നെ ആധാർ ഉണ്ടാവണം. 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്ന മുദ്രാ യോജനയ്ക്ക് GST ഉണ്ടാവണം. അതുപോലെ ബിൽഡിങ്ങിൻ്റെ ടാക്സ് ഉണ്ടാവണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ അംഗീകാരം, ഇത്രയും രേഖകളുമായിട്ട് നാം ബാങ്കിനെ സമീപിക്കേണ്ടതാണ്. മിക്കവരും ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ പ്രോപ്പർ ലൈസൻസുകളോ പെർമിഷനുകളോ ഇല്ലാതെ നമുക്ക് ഈ ലോൺ സാങ്ഷൻ ചെയ്യാൻ കഴിയില്ല. അതായത് എന്ത് സംരംഭമാണോ അവർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേടിയിരിക്കേണ്ട എല്ലാ ലൈസൻസുകളും അവർ നേടിയാൽ മാത്രമേ നമുക്ക് ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. നന്നായി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ കൊണ്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നേരിട്ട് നമ്മൾ ആദ്യം ബാങ്കിനെ സമീപിക്കുക. അവർ ആപ്ലിക്കേഷൻ തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉദ്യമി മിത്ര വഴി ഈ മുദ്രാ യോജനയ്ക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കണം. അതിൻ്റെ രേഖ നമ്മുടെ കയ്യിലുണ്ടാവണം. അർഹതയുള്ള ആളിന് ഈ ലോൺ നിഷേധിക്കാൻ പാടില്ല എന്ന്, ഇത് നമ്മുടെ അവകാശമാണ്. ഇതിന് വേണ്ടുന്ന ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് അത് മിക്കവാറും ജില്ലാ വ്യവസായ കേന്ദ്രം വഴിയുന്ന പ്രപ്പോസൽസ് ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് റെഡിയാക്കി കൊടുക്കാറുണ്ട്, വേറെ കൊടുക്കാറുണ്ട്. അപ്പം അതിന് പ്രകാരം ഒരു ഇൻ്റർവ്യൂ കൂടി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്നും ചെയ്ത് അവർക്കത് പ്രോജക്റ്റ് വയബിൾ ആണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് സാങ്ഷൻ ചെയ്യുന്നത്. MSME ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ആക്ടിവിറ്റി ആവാം, ഒരു ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഈ രണ്ട് ടൈപ്പ് ആക്ടിവിറ്റീസാണ് പ്രധാനമായിട്ടും MSME കാറ്റഗറിക്കകത്ത് വരുന്നത്. ഹോട്ടൽ വ്യവസായം ആവാം, ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് ആവാം, നമ്മുടെ കൈത്തറി, ബാലാമരം കൈത്തറി, അങ്ങനെയുള്ള കൈത്തറി ഐറ്റംസ് ആവാം, ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു സർവീസ്. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടുന്ന യൂണിറ്റുകൾ സജ്ജമാക്കുന്നതിനും അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ആണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് ടൈപ്പ് ലോൺ, പ്രവർത്തന സജ്ജമാക്കുന്നതിന് ടേം ലോണായിട്ടും കൂടാതെ പ്രവർത്തിച്ച ശേഷം അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള ചിലവ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ, ഇങ്ങനെ രണ്ട് പോർഷനായിട്ടായിരിക്കും ലോണുകൾ സാങ്ഷൻ ചെയ്യുന്നത്. ലോൺ ദിയേ 70% മഹിള ഉദ്യമി കൽപ്പന കീജിയെ कितनी बड़ी संख्या में हमारी बहन बेटियां इस एक योजना से ही उद्यमी बनी हैं, स्वरोजगार की ओर जुड़ी हुई है और उसके कारण उसका जो आत्मविश्वास आत्मसम्मान बना होगा. ജീവിത സാഹചര്യമാണ് എന്നെ ഒരു സംരംഭകയാക്കിയത്. ആതിര ഹെർബൽ പ്രോഡക്റ്റ്സ് എന്നൊരു ലഘു സംരംഭമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യമായി ഞാൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആതിര ഹെയർ ഓയിൽ എന്ന് പറഞ്ഞൊരു ഹെയർ ഓയിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞത് അതാണ്. അപ്പോൾ 50,000 രൂപ മുതൽ 20,00,000 രൂപ വരെ നമുക്ക് മുദ്രാ ലോണ് ലഭിക്കും എന്നുള്ളൊരു അറിവ് കിട്ടി. പക്ഷെ നമുക്ക് തിരിച്ചടയ്ക്കാൻ നമുക്ക് എത്രത്തോളം കഴിവുണ്ടോ അതിനനുസരിച്ച് മാത്രമേ നമ്മളത് എടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യഘട്ടത്തിൽ. അങ്ങനെ 50,000 രൂപയുടെ ഒരു മുദ്രാ ലോൺ നമുക്ക് പട്ടം കാനറ ബാങ്കിൽ നിന്നും സാങ്ഷനാക്കി തന്നു. അതിൽ നിന്ന് നമ്മൾ ഒരു കുഞ്ഞൊരു മെഷീനോടുകൂടി നമ്മൾ ഡെവലപ്പായി വന്നു തുടങ്ങി. അത് അടങ്ങി തീർന്ന് കൃത്യമായിട്ട് നമ്മളത് അടച്ചു തീർന്നപ്പോൾ നമുക്ക് 5,00,000 രൂപ അനുവദിച്ചു. ആ 5,00,000 രൂപയിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു മെഷീൻ വാങ്ങി, കുറച്ച് റാ മെറ്റീരിയൽസ് വാങ്ങി, നമ്മൾ ആ പ്രോഡക്റ്റിൻ്റെ ഒരു കുഞ്ഞൊരു ഡെവലപ്പായി. ഈ പദ്ധതിയുടെ ജനപ്രിയത മനസ്സിലാക്കി, ഇതിൻ്റെ വിജയം മനസ്സിലാക്കിയിട്ട് കേന്ദ്ര സർക്കാർ 10,00,000 രൂപയിൽ നിന്ന് 20,00,000 രൂപയായിട്ട് പ്രധാനമന്ത്രി മുദ്രാ യോജനയുടെ വായ്പാ ആനുകൂല്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സഫലതാ കോ ദേഖ്തെ ഹുയേ അബ് ഭാജപാനേ ഓർ എക് സങ്കൽപ്പ് ലിയാ ഹേ അബ് തക് മുദ്രാ യോജന കേ തഹത് ലോൺ കി സീമാ
10 लाख रुपये हुआ करती थी, अब भाजपा ने इसे बढ़ाकर 20 लाख रुपए करने का इरादा किया है। ई सी एन जी ऑटो मुद्रा लोण प्रकार ई ऑटो ई लोण किटी नाम बुद्धिमुट ना चेखा नमुक मू अब कड़ा और 10 दिवस 15 दिवस नमुक लोण रेडिया कहूँ अब अगर ई ऑटो कृत्य अड़पे अड़पया वीडूम नमुक एमंट कूटी नमुक प्रधानमंत्री ई रीती मुद्रा लोण प्रकार नमु पण क ഇന്നത്തെ ഗൈഡ്ലൈൻ പ്രകാരം നമുക്ക് 5 കോടി രൂപ വരെയാണ് മുദ്ര ലോൺ സ്കീമിൽ നമുക്ക് അനുവദിക്കാൻ കഴിയുന്നത് അതിന്റെ ഒരു സിജിടിഎംഎസ് എന്ന ഒരു ഗവൺമെന്റ് ഗ്യാരണ്ടി എടുത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് പിന്നെ മിക്കവരുടെ ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് പ്രോജക്റ്റ് റിപ്പോർട്ട് ഒരു ടേം ലോൺ ആണെന്നുണ്ടെങ്കിൽ 7 ടു 10 വർഷം വരെ നമുക്ക് കൊടുക്കാൻ കഴിയും ആ പ്രോജക്റ്റ് റിപ്പോർട്ടിന്റെ ബേസിസിലാണ് നമ്മുടെ ലോണിന്റെ പ്രോജക്റ്റ് വയബിലിറ്റി എല്ലാം നമ്മൾ അസസ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ലൊരു നല്ല രീതിയിൽ വയബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ആണ് ഇപ്പോ ഉദാഹരണത്തിന് നമുക്ക് പെരിപ്പിച്ച് കാട്ടുന്ന പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ എമൗണ്ട് എല്ലാം കൂട്ടി കാണിക്കുന്ന ടൈപ്പ് പ്രോജക്റ്റുകൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് അവരെ കടക്കണിയിലാക്കുമെന്നല്ലാതെ അവർക്കത് ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് മാറുമെന്നുള്ളത് കൊണ്ടാണ് പ്രോജക്റ്റ് സൂക്ഷ്മമായിട്ട് തന്നെ അത് പഠിച്ച് ലോൺ സാങ്ഷൻ ചെയ്യുന്നത് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അവർക്ക് എന്ത് ടൈപ്പ് ട്രെയിനിങ് ആണോ വേണ്ടത് അത് നൽകുന്നതിനുള്ള ഫോർമാലിറ്റീസും ജില്ലാ വ്യവസായ കേന്ദ്രം ചെയ്യുന്നുണ്ട് ഈടില്ലാതെ ലഭിക്കുന്ന പ്രധാനമന്ത്രി മുദ്രാ വായ്പ ഭാരതത്തിലെ ലക്ഷക്കണക്കിന് സംരംഭകരെയാണ് വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് കേന്ദ്ര സർക്കാർ വായ്പ പരിധി 20 ലക്ഷം രൂപയാക്കി ഉയർത്തിയത് സംരംഭകർക്ക് ഇരട്ടി നേട്ടമായി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ട് ഇന്ന് 8 വർഷം കഴിയുകയാണ് ഈ സമയത്ത് 50 കോടി ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയും ധാരാളം സാധാരണക്കാരായിട്ടുള്ള സംരംഭകരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് ആയതിലേക്ക് വേണ്ടി സർക്കാർ ഇതിൻ്റെ വായ്പയുടെ പരിധി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു സ്റ്റാർട്ട് ചെയ്തൊരു സംരംഭം 2016 സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ ജിയുടെ ഒരു ഓതറൈസർ സർവീസിലാണ് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു ആനേറെയാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അന്ന് നമ്മുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം നമ്മളിങ്ങനെ മുദ്രാ ലോണിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഞാൻ നമ്മുടെ ഇന്ത്യൻ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടു ഇവിടെ വഞ്ചിയൂർ ഇന്ത്യൻ ബാങ്കിലാണ് ഞാനത് ആയിട്ട് സംസാരിച്ചത് അപ്പോൾ എൻ്റെ ഓഫീസ് വന്നവർ വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ചെയ്തു അടുത്ത പർച്ചേസിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു എനിക്ക് ഏകദേശം ഒരു 3-4 ഡേയ്സിൽ തന്നെ ബാക്കി നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 3-4 ഡേയ്സിൽ തന്നെ എനിക്ക് ആ ഫണ്ട് ഏകദേശം 10 ലാക്ക് പിന്നെ എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി ഞാൻ എൻ്റെ ബിസിനസ് എന്ന് വെച്ചാൽ അത്ര വളരെ വലിയ രീതിയിലേക്ക് എനിക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റി 50,000 രൂപ ശിശു വിഭാഗത്തിൽ ലോൺ എടുത്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തിരിച്ചടച്ചാൽ 7 വർഷം വരെ കാത്തിരിക്കേണ്ട അടുത്ത ഗ്രേഡിലേക്ക് ആ സംരംഭത്തിൻ്റെ വിജയം കണ്ടിട്ട് നമുക്ക് 5 ലക്ഷം രൂപ വരെ ലോൺ അനുവദിക്കാനുള്ള സാഹചര്യം അതിലുണ്ട് അതേപോലെ തന്നെ 5 ലക്ഷം രൂപ കിട്ടുന്നത് നല്ല രീതിയിൽ മാതൃകാപരമായിട്ട് തിരിച്ചടച്ചാൽ 10 ലക്ഷം രൂപ വരെ അനുവദിക്കും അടുത്ത ഇതിൽ 20 വരെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതാണ് സംരംഭത്തിന് വേണ്ടി ലഭിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സംരംഭം നടത്തിക്കൊണ്ടു പോകണം അത് മേൽനോട്ടം വഹിക്കുന്നത് ബാങ്കാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഇതിന് ജാമ്യമില്ല എന്ന് പറഞ്ഞു ഇതിന് ഗ്യാരണ്ടിയായിട്ട് നിൽക്കുന്നത് കേന്ദ്ര സർക്കാരാണ് ഈ പദ്ധതിയിൽ നിർബന്ധമായിട്ടും ലോൺ ലഭിച്ചു കഴിഞ്ഞാൽ സംരംഭം ആരംഭിക്കേണ്ടതാണ് ആരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ തുക മുഴുവൻ തിരിച്ചടയ്ക്കേണ്ടി വരും തിരിച്ചടവ്
ഏഴ് വർഷം വരെയാണ്. ഇതിന് പലിശയുണ്ടാവും. പലിശ ബാങ്ക് നിശ്ചയിക്കുന്ന രീതിയിലായിരിക്കും. 9.5 മുതൽ 10% വരെ മുദ്രാ ലോണിന് പലിശയുണ്ടാകാം. അതേസമയം മറ്റു പദ്ധതിയിൽ പറയുന്നത് പോലെ സബ്സിഡി മുദ്രാ യോജനയ്ക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു കരിയറിൽ ചേഞ്ചസ് ഉണ്ടാക്കിയ ഒരു പിന്നെ സ്കീമായിരുന്നു ഈ മുദ്രാ ലോൺ. അപ്പോൾ ഇനി അഗെയിൻ ഞാനത് ഫുള്ള് ക്ലോസ് ചെയ്തു. ഇനിയും ഞാനത് ട്രൈ ചെയ്യാനായിട്ട് പിന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മിനിമം ഒരു 20 ലാഖും കൂടി ഞാൻ എടുക്കാനുള്ള പ്ലാൻ പിന്നെ നോക്കുന്നുണ്ട്. നമുക്ക് രണ്ടാമതായിട്ട് കിട്ടിയ 5 ലക്ഷം രൂപയുടെ മുദ്ര വായ്പയിൽ നിന്നാണ് നമ്മുടെ ആ ബ്ലാങ്ക് ആയിട്ടുള്ള കവറിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്രാൻഡിലേക്ക് നമ്മൾ നീങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ആ മുദ്ര ലോൺ കൊണ്ട് നമുക്ക് ഒരു പടി കയറാൻ പറ്റി. അപ്പോൾ രണ്ടാമതായിട്ട് കിട്ടിയ ആ 5 ലക്ഷം രൂപ കൊണ്ടിട്ട് നമ്മൾ പാക്കിംഗ് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്തു. മൂന്നാമത് നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ഒരു വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. അത് നമുക്ക് പെട്ടെന്ന് തന്നെ സാങ്ഷനാക്കി കിട്ടി. അതിൽ നിന്ന് വാങ്ങിയതാണ് നമുക്ക് ഈ മെഷീൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ബ്രഹ്മി ജാം നമ്മൾ ആദ്യം കൈകൊണ്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒരുപാട് മണിക്കൂർ നമുക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ മെഷീൻ വാങ്ങിയോടുകൂടി തന്നെ നമുക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് 500 പാക്കറ്റ് നമുക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ഒരു മാറ്റം വന്നു. നിലവിൽ ഒരുപാട് പേര് ഈ മുദ്രാ ലോണ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം എൻ്റെ അടുത്തും പറഞ്ഞു. കാരണം ഇത് എനിക്ക് എങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻ്റെ അനുഭവം എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റിൻ്റെ ആ എന്താണോ പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് റിപ്പോർട്ടെന്ന് പറയുന്നത് പക്ക ജെന്യൂൻ ആയിരിക്കണം. എന്നുവെച്ചാൽ അവർ ഒരു വെരിഫിക്കേഷന് വരുമ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അത്രയും ജെന്യൂൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യണം. പലപ്പോഴും സാധാരണക്കാരൻ വിജയിക്കാൻ കഴിയുന്ന ഒരു സംരംഭവുമായി ബാങ്കിനെ സമീപിക്കുമ്പോൾ ഈ പദ്ധതി ഇല്ല എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് വെറുതെയാണ്, ഇത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ വ്യക്തമായിട്ട് ഇവർ നിഷേധിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കും. ഈ പദ്ധതി എന്തെങ്കിലും കാരണം പറഞ്ഞ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ ഇത് നിരുത്സാഹപ്പെടുത്തിയാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള സാഹചര്യം അവിടെ ലഭിച്ചില്ലെങ്കിൽ ഉദ്യമി മിത്ര വഴി ഒരു കോമൺ സർവീസ് സെൻ്ററിലോ അതേപടിയുള്ള ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാലുള്ള ഗുണം 14 ദിവസത്തിനകം ബാങ്ക് മാനേജർ അപേക്ഷകന് മറുപടി നൽകണം. അത് നിർബന്ധമാണ്. മറുപടി ബാങ്ക് ഉദ്യോഗസ്ഥൻ തന്നില്ല എന്നുണ്ടെങ്കിൽ ലീഡ് ബാങ്കിന് പരാതി കൊടുക്കാം, ഓംബുഡ്സ്മാന് പരാതി കൊടുക്കാം, ഡിസ്ട്രിക്ട് കളക്ടർ, പ്രധാനമന്ത്രി ഇവർക്ക് നമുക്ക് നേരിട്ട് ഈ ബാങ്ക് ഉദ്യോഗസ്ഥനെതിരെ പരാതി സമർപ്പിക്കാൻ കഴിയും. ഉദ്യംശീലതാ കോ ഹർ ഭാരതീയ കേ ലിയേ സഹജ് ബനാനേ മേ മുദ്രാ യോജന കി ബഹുത് ബഡി ഭൂമിക ഹൈ. ഇസ് യോജന കേ തഹത് അഭി തക് ലഗ്ഭഗ് 19 ലക്ഷം കരോഡ് രൂപയെ ഋണ കേ തൗർ പർ ദിയേ ഗയേ. ഉൽപാദന സേവന മേഖലകളിലും കാർഷികാധിഷ്ഠിത വ്യവസായ മേഖലകളിലും മുദ്രാ ലോൺ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കി. ഏതൊക്കെ മേഖലകൾക്ക് മുദ്ര വായ്പ ലഭിക്കുമെന്നും ഏതൊക്കെ മേഖലകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും നമുക്ക് പരിശോധിക്കാം. മുദ്രാ യോജനയെക്കുറിച്ച് നിരവധി സംരംഭകർക്ക് സംശയങ്ങളുണ്ട്. സർവീസ് മേഖലയിലും ഉൽപ്പാദന മേഖലയിലും പ്രധാനമന്ത്രി മുദ്രാ യോജന ലഭിക്കുമെന്നുള്ളതാണ്. റെഡിമെയ്ഡ് ഗാർമെൻറ്റ്സ് അത് വരുന്നത് ഉൽപ്പാദന മേഖലയിലാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് വരുന്നത് സർവീസ് മേഖലയാണ്. ഉൽപ്പാദന മേഖലയിലെയും സർവീസ് മേഖലയിലെയും ഏത് പദ്ധതിക്കും ലോൺ ലഭിക്കുമെന്നുള്ളതാണ്. കാർഷിക മേഖലയിൽ ലോൺ ലഭിക്കില്ല. അതേസമയം കാർഷിക അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രധാനമന്ത്രി മുദ്രാ യോജന ലഭിക്കും. അതേസമയം പശു വളർത്തൽ സ്കീമിന് മുദ്രാ യോജന ലഭിക്കില്ല. ഡയറി യൂണിറ്റ് തുടങ്ങാൻ, അതായത് പശു വളർത്തി പാലുൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുന്നതിലേക്ക് വേണ്ടിയിട്ട് മുദ്രാ യോജന ലഭിക്കും. അതേപോലെയാണ് കോഴി വളർത്തലിന് കിട്ടില്ല. അതേസമയം അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ ലോൺ അനുവദിക്കും. അതിൽ
പശു വാങ്ങാനും ആട് വാങ്ങുന്നതിനും കോഴിയെ വാങ്ങുന്നതിനും എല്ലാം ലോൺ അനുവദിക്കും. പക്ഷേ പറയുമ്പോൾ അത് കാർഷിക മേഖലയിൽ വരാൻ പാടില്ല, വ്യവസായ മേഖലയിലായിരിക്കണം. ഇതാണ് ഇപ്പോൾ വന്നിട്ടുള്ള വലിയൊരു മാറ്റം. കാർഷിക മേഖലയിൽ ലോൺ ലഭിക്കുന്നതിന് നാം ജാമ്യം കൊടുക്കേണ്ടതുണ്ട്. മൃഗപരിപാലനത്തിനും ആവശ്യപ്പെട്ടാൽ ജാമ്യം കൊടുക്കണം. അതേസമയം കാർഷിക മേഖലയിലെയും മൃഗപരിപാലന മേഖലയിലും മൂല്യവർദ്ധിതമായിട്ടല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിലോട്ട് മാറ്റുമ്പോൾ മുദ്രാ ലോൺ ലഭിക്കും. അതിന് നാം ജാമ്യം നൽകേണ്ടതില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പല സെക്ടറിൽ തന്നെ ഇപ്പോൾ അഗ്രികൾച്ചർ ആവാം, അതുപോലെ തന്നെ MSME തന്നെ ഒരുപാട് യൂണിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമ്മൾ ലോൺ കൊടുത്തു കഴിഞ്ഞു. ഒരാളെപ്പോലും നമ്മൾ അർഹതയുള്ള ഒരാളെപ്പോലും നമ്മൾ ലോൺ കൊടുക്കില്ല എന്ന് കാര്യം തിരിച്ചയച്ചിട്ടില്ല. എല്ലാ പേർക്കും അതിലൂടെ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതകൾ, സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അതിൽ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുകയും അത്തരത്തിൽ ഒരുപാട് യൂണിറ്റുകൾ ഇന്നിവിടെ നമുക്ക് ചുറ്റാകെ കാണാനും കഴിയുന്നുണ്ട്. ഒരു രൂപ പോലും നമ്മുടെ കയ്യിലില്ലാതെ തുടങ്ങിയ ഒരു സംരംഭമാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ആ സംരംഭം സത്യസന്ധമായും ക്രിയാത്മകമായും നമ്മൾ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കത് ലോണ് പാസ്സാവും. ഒരുപാട് പേര് പറയുന്നുണ്ട് അവർക്ക് അത് മുദ്ര ലോണ് കിട്ടുന്നില്ല എന്നുള്ളത്. അത് വെറുതെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെടുക്കുന്ന ലോണ് നമ്മളെ സംരംഭത്തിന് വേണ്ടി മുടക്കിയാൽ തീർച്ചയായിട്ടും നമുക്കത് ലോണ് കിട്ടും. പിന്നെ ഒരു ഉദ്യം രജിസ്ട്രേഷനുണ്ട്, അത് വ്യവസായ വകുപ്പിൻ്റെ കീഴിലാണ് നമുക്കത് കിട്ടുന്നത്. അത് നമ്മൾ ഇത് പ്രോജക്റ്റിനോടൊപ്പം ഈ ഉദ്യം രജിസ്ട്രേഷനും ഫുഡാണ് ചെയ്യുന്നത് ാണെന്നുണ്ടെങ്കിൽ ഫുഡ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസും കൂടെ എടുത്ത് ആ പ്രോജക്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എത്രയും വേഗം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് നമ്മളെ മുദ്ര ലോണ് പാസ്സാക്കി കിട്ടുന്നതാണ്. ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഈ ലോണ് കിട്ടി. അപ്പോൾ ഇനി ഉള്ളൊരു ഈ 10 ലക്ഷം രൂപ അടങ്ങി തീർന്നിട്ട് നമ്മൾ കമ്പനി ഡെവലപ്പിന് വേണ്ടി ഒരു മുദ്ര ലോൺ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ഇനി നമുക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കമ്പനി രജിസ്ട്രേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഒരു വലിയൊരു കമ്പനിയായിട്ട് ഫോം ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നമുക്ക് ജോലി കൊടുക്കാം. ഒന്നുമില്ലാതിരുന്ന ഞാനിന്ന് ഒരു കമ്പനിയുടെ MD ആയിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് ഒരുപാട് നേട്ടങ്ങളും നല്ല നല്ല സംരംഭകനും സംരംഭകയുമായിട്ട് വരുന്നതിന് മുദ്രാ ലോണ് തീർച്ചയായിട്ടും നല്ല രീതിയിൽ സഹായിക്കും. ഇന്ന് കേരളത്തിൽ നിരവധി മേഖലയിൽ നമുക്ക് മുദ്രാ യോജന പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ ഫുഡ് പാർക്കുകൾ തുടങ്ങുന്നതിന്, അതേപോലെ തന്നെ കേരളത്തിൻ്റെ ഇനി വരാൻ പോകുന്ന വികസന മേഖല എന്ന് പറയുന്നത് തുറമുഖങ്ങളാണ്. ഈ മേഖലകളിലെല്ലാം 20 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നിങ്ങൾക്ക് ഈ മുദ്രാ യോജന പ്രകാരം സംരംഭങ്ങൾ ആരംഭിച്ച് വൻ വിജയത്തിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നാം തമിഴ്നാട്ടിലേന്ത് ഇവിടെ വന്ന് 18 കൊല്ലമായി. അപ്പോൾ ഇവിടെ ചായ കട, ചപ്പാത്തി കട ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രഥമറിൻ്റെ മുദ്ര ലോണിൽ കൊറോണക്ക് മുൻപ് വൈഫിൻ്റെ പേരിൽ ഒരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു ഫസ്റ്റ് ചപ്പാത്തി കടയ്ക്ക്. പിന്നെ അത് ഒഴുങ്ങായിട്ട് അടച്ച് കൊറോണ പിൻപ് ഇപ്പോൾ ഈ ചായ കടയ്ക്ക് ഒരു 3 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. മുദ്ര ലോണാണ് ഇപ്പോൾ മുദ്ര ലോൺ എളുപ്പമായിട്ട് നമുക്ക് കിട്ടിയത്, അതുകൊണ്ട് ഇത് എടുത്തത്. നാം പുറത്ത് ഇൻട്രസ്റ്റിക്ക് മുൻപ് 1 ലക്ഷം എടുത്താൽ 4000-5000 മാസം അടയ്ക്കണം. ഇത് അങ്ങനെയല്ല, മാസം കുറച്ച് അടച്ചാൽ മതി, നമുക്ക് ഇൻട്രസ്റ്റും കുറവ്. അപ്പോൾ നമുക്ക് അത് കട്ടുമ്പോൾ മാനിയമും കിട്ടും. കറക്റ്റായിട്ട് നമ്മൾ അടച്ചാൽ മാനിയം കിട്ടും, പിന്നെയും കിടയ്ക്കും. പാവപ്പെട്ടവർക്ക് ரொம்ப നല്ല സ്കീമാണ് ഇത്. ഇതുപോലെ ഒരു സ്കീം എല്ലാവർക്കും വേണം, അവശ്യം. വ്യാപാരികൾ എല്ലാവർക്കും ഇതൊരു നല്ല സ്കീം, എല്ലാവരും രക്ഷപ്പെട്ടു. അതാത് മേഖലയിലുള്ള എക്സ്പെർട്ടുകളെ വെച്ച് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി ഈ പദ്ധതിയെ നാം ഓരോരുത്തരും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അത് ഭാവിയിലെ യുവജനങ്ങളുടെ ഒരു സാമ്പത്തിക കരുത്തായിട്ട് ഈ പ്രധാനമന്ത്രി മുദ്രാ യോജന മാറും, അതിനൊരു സംശയവുമില്ല. സംരംഭങ്ങളെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കുന്നതിനും അതിലൂടെ സംരംഭകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമൊപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും പ്രധാനമന്ത്രി മുദ്രാ യോജന പിൻബലമേകുന്നു. ജനക്ഷേമത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു ജനകീയ പദ്ധതിയുടെ വിശദാംശങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്തേ.